കാണുന്നുണ്ടെങ്കിൽ അത് പറയാൻ പോവണേ കഥ. മാന്ത്രിക എന്നുള്ള പടം ഞങ്ങളിപ്പോ ഇവിടെ ഷൂട്ട് ചെയ്യായിരുന്നു, പറഞ്ഞോട്ടെ. ഓ പിന്നെന്താ, ഞങ്ങൾ മാന്ത്രിക എന്നുള്ള പടത്തിന്റെ ഷൂട്ടിംഗ് ആദ്യം ഗുണ്ടൽപേട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു, മൈസൂരിനടുത്ത്. അത് കഴിഞ്ഞിട്ട് ഷിഫ്റ്റ് ചെയ്ത് മർക്കാരയ്ക്ക് പോയി. മർക്കാരിൽ പോയി ഫുൾ അവിടെ എല്ലാം കന്നഡയാണ്, കന്നഡ സംസാരിക്കുന്നവരാണ് ഭൂരിപക്ഷവും. ഒരു ദിവസം ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഞങ്ങളിങ്ങനെ വരുന്ന വഴിക്ക് കൈമുറിഞ്ഞു. അപ്പം സാറില്ല വിട്ടേക്കുന്നത്, ഞാൻ പറഞ്ഞു ഇത് ടെറ്റനസ് എടുക്കണം, ടെറ്റനസ് എടുക്കാൻ പറ്റില്ല ഷാജു, വേണ്ട വേണ്ട ഒന്നും പറ്റില്ല, ചെറിയതായിട്ടില്ല പറ്റില്ല. പറഞ്ഞു തുരുമ്പുണ്ടെങ്കിൽ ഇല്ലെങ്കിലും ടെറ്റനസ് എടുക്കണം ഷാജു, പറഞ്ഞ് നിർബന്ധിച്ച് ഞങ്ങൾ മൂന്നിനോട് വരുന്ന വഴിക്ക് ഇവിടെ ഉള്ളതിൽ ഏറ്റവും വലിയ ഹോസ്പിറ്റൽ ഏതെന്ന് ചോദിച്ചു. ഏതോ ഒരു ഈ ബോർഡ് പോലും ഒരെണ്ണം ഒരു സാധനം പോലും അവിടെ ഇംഗ്ലീഷിൽ എഴുതിയിട്ടില്ല, എല്ലാം മറ്റേ ജിലേബി പോലത്തെ അക്ഷരങ്ങളാണ്, നമുക്കൊരു സാധനം പിടിയിട്ടുന്നില്ല. എന്നിട്ട് അങ്ങനെ അവിടെ ചെന്ന് ചെന്നപ്പോഴത്തേക്കും ഒരു സിസ്റ്റർ ഉണ്ട്, യമണ്ടിക്കായ്ക്കതിലെ എന്തോ ഒന്ന് കന്നഡത്തിൽ ചോദിച്ചു, ഒന്നുമില്ല ടെറ്റനസ് ടെറ്റനസ്. അത് ഓക്കെ റെഡി ആയിക്കോളാം പറഞ്ഞു. അപ്പോ അവിടെ ഈ ബെഡില്ല, ഒന്നുമില്ല, അതുമല്ല അവിടെ ഒരു സ്ലാബ് ഉണ്ട് ഇരുമ്പിന്റെ, ഒരു അരമതിലുണ്ട് അവിടെ. നമുക്ക് മുമ്പ് ഈ ഇഞ്ചക്ഷൻ എടുക്കേണ്ടവൻ പോയിട്ട് ആ സ്ലാബിൽ ഇങ്ങനെ കൈ പിടിച്ച് ഇങ്ങനെ നിൽക്കണം. ഇവിടെ സ്ലാബ്, എന്റെ ഇഞ്ചക്ഷൻ എടുക്കണം, ഞാൻ ഷാജോൺ. അല്ല ആദ്യം കൈ കാണിച്ചു തന്നു, ആദ്യം ഷാജോൺ സിസ്റ്റർ വന്ന ഉടനെ എല്ലാം റെഡിയാക്കി അവിടെ. ഇങ്ങനെ അവര് മുണ്ട് പൊക്കുന്നേ ഷാജോൺ മുണ്ട് താത്തിയ സിറിഞ്ചെ കുത്തി മുണ്ട് ഇങ്ങനെ ഇരിക്കുന്നു, സിറിഞ്ച് അപ്പോഴും ഇവിടെ ഇരിക്കുക. അവര് ശ്രദ്ധിച്ചിട്ടില്ല, അവര് കുത്തി എടുത്തോണ്ട് ആദ്യം ഒന്ന് ഇടിച്ചൊക്കെ ചെയ്തവര് ആ സ്ഥലം. അയ്യോ ഈ ഉദ്ഘാടനങ്ങള് അല്ലെങ്കിൽ ഈ ഫംഗ്ഷനുകള് ഇതൊക്കെ നമ്മളെപ്പോലുള്ളവരെ ഇത്തരം തമാശകൾ ശ്രദ്ധിക്കുകയുള്ളൂ അല്ലേ, അല്ലെങ്കിൽ ഈ അബദ്ധങ്ങൾ, ഈ ഇത്തരം വീഴ്ചകൾ അല്ലെങ്കിൽ തമാശകൾ എല്ലാവരും കാണുന്നുണ്ട്, അവരാരും ഇത് ഓർത്തു വയ്ക്കാറില്ല. അപ്പോൾ ഒരു ചെറിയ ചിരി ചിരിച്ച് വിടും, പക്ഷെ നമ്മളിത് ജീവിതകാലം മുഴുവനും കൊണ്ടുപോകണം. നമ്മളിത് ഷെയർ ചെയ്യുന്നത് നമ്മളോട് അല്ല, നമുക്കിത് ഓർത്ത് വെച്ചാലൊരു സിനിമ ചിരിമയിലെങ്കിലും പറയാം, സാധാരണക്കാർ ഇത് ഓർത്ത് വെച്ചിട്ട് കാര്യമില്ല. അതിനകത്തുള്ള ഹ്യൂമർ പോലും മനസ്സിലാവാത്തവരുണ്ട്, ഇത് ചിരിക്കാൻ പറ്റാത്തവരുണ്ട് കുറെ കണ്ടാല്. ചെറിയ ചില തമാശകളായിരിക്കും, സത്യനന്ദിക്കാടുമായിട്ടേ പഴയ നടന്ന തമാശകളും കാര്യങ്ങളൊക്കെ അതിനകത്ത് ചെറിയ ചില തമാശ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ തമാശ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇപ്പോഴും പറഞ്ഞത് ചിലപ്പോൾ കേൾക്കുന്നവർക്ക് അതിനകത്ത് തമാശ തോന്നിക്കൊള്ളുന്നില്ല. ഇപ്പോൾ പെട്ടെന്ന് ഉദാഹരണം പറയുകയാണെങ്കിൽ, പാവം ഞങ്ങൾ വിട്ടു പിരിഞ്ഞു പോയിട്ടുള്ള ഏറ്റവും അടുത്ത സുഹൃത്ത് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ്റെ തമാശ കഥകൾ തന്നെ ഒരുപാടുണ്ട് ഉണ്ണിയേട്ടൻ്റെ. അപ്പോൾ കാലിക്കറ്റ് സത്യനന്ദിക്കാട് ഒരു ഇരട്ട കുട്ടികളുടെ അച്ഛൻ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാലിക്കറ്റുള്ള ഒരു നാടകസമിതി, അവർ വർഷങ്ങളായിട്ട് ഏകദേശം 30-35 വർഷത്തോളം തയ്ക്കുന്ന ഒരു വലിയ നാടകസമിതി, അപ്പോൾ അതിൻ്റെ 50 വർഷം തയ്ക്കുന്ന വലിയ കലാപരിപാടി, അതും പി വി ഗംഗാധരേട്ടൻ, ചന്ദ്രേട്ടൻ, അവരൊക്കെ KTC എല്ലാവരും ഉണ്ട്, കാലിക്കറ്റിലുള്ള കലാ സാംസ്കാരിക സംഘടന എല്ലാ ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ മുഴുവൻ വിളിച്ചിട്ടുണ്ട്, ഞാൻ, സത്യനന്ദിക്കാട്, ശ്രീനിവാസൻ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, മുരളി, ഒരുപാട് എല്ലാവരും ഉണ്ട്. അപ്പോൾ ചെന്നപ്പോൾ തൊട്ട് അവിടെ ഒരു പുസ്തകമുണ്ട്, 50 വർഷം പൂർത്തിയാക്കുന്ന കലാസമിതിക്ക് മറ്റേത്, ഈ 50 വർഷം അഭിനയിച്ച ആൾക്കാർ അതിനകത്ത് എല്ലാം ഉണ്ട്. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ആൾക്കാരൊക്കെ പ്രസംഗിക്കുന്നുണ്ട്, ശ്രീനിയേട്ടം വന്ന് പ്രസംഗിക്കുന്നു, ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നിലത്തിരുന്ന് ഈ നാടകം ഇവിടെ കണ്ടിട്ടുണ്ട്, സത്യനന്ദിക്കാട് പ്രസംഗിക്കുന്നു, മറ്റ് ഇതൊന്നും ഉണ്ണിയേട്ടൻ ശ്രദ്ധിക്കുന്നു. ഉണ്ണിയേട്ടൻ്റെ മനസ്സ് വേറെ എവിടെയാണ്? ഞാനിത് കുറച്ചു നേരമായിട്ട് വായിച്ചു തരുന്നു. ഞാൻ സത്യം പറഞ്ഞു, ഉണ്ണിയേട്ടൻ നോക്കി, ഉണ്ണിയേട്ടൻ ഇതിങ്ങോട്ട് തിരിക്കും, ഇതിങ്ങോട്ട് തിരിക്കും, ബുക്ക് ഇങ്ങനെ നോക്കും, ഇങ്ങനെ നോക്കും, ഇങ്ങനെ നോക്കും, ഇങ്ങനെ നോക്കും, എന്തോരു മനസ്സിനകത്തുണ്ട്. അങ്ങനെ നോക്കി ഉണ്ണിയേട്ടൻ ബുക്കിൻ്റെ ബാക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, അതിനകത്ത് KA കൊടുങ്ങല്ലൂരിൻ്റെ 25-ാം ചരമവാർഷികം എന്ന് പറഞ്ഞിട്ട് ഒരു ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞ സാധനം കൊടുത്തിട്ടുണ്ട്. അത് ഇവർ അവതരിപ്പിച്ചതാണ്, ഇവർ അവതരിപ്പിച്ചതാണ്. KA കൊടുങ്ങല്ലൂർ ബുക്ക്ലെറ്റിലുണ്ട്, ഈ ബുക്ക്ലെറ്റിൻ്റെ ഏറ്റവും ബാക്കിലുണ്ട്. ബുക്കിൻ്റെ ബാക്കി ഫ്രണ്ട് പേജ് തൊട്ട് അവസാനത്തെ പേജ് വരെ നാടകവും 50 വർഷത്തെ നാടകത്തെക്കുറിച്ചാണ്. അതൊന്നും ഉണ്ണിയേട്ടൻ ശ്രദ്ധിച്ചിട്ടില്ല. അവസാനം അടുത്തതായി ശ്രീ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ നിങ്ങളോട് സംസാരിച്ചു. ഞാനാണോ? ഓ, ഇന്ന് നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് ശ്രീ KA കൊടുങ്ങല്ലൂരിൻ്റെ
ഇരുപത്തഞ്ചാം ചരമവാർഷികത്തിന് വേണ്ടിയിട്ടാണ്. കെ കുടുംബനിലൂടെ സംബന്ധിച്ചിടത്തോളം 25 വർഷം അദ്ദേഹത്തിന്റെ മരണം എന്ന് പറഞ്ഞു അതിനെക്കുറിച്ച് പ്രശ്നം ജനം ചിരിയും കൂല അല്ല കൂവണ്ട. കെ കുടുംബനിലൂടെ എനിക്ക് നിങ്ങളെക്കാൾ കൂടുതൽ നന്നായിട്ട് അറിയാം. പറയാൻ അധികാരമുള്ളതുകൊണ്ട് തന്നെ അങ്ങനെ പുള്ളി നിർത്തുന്നില്ല. അത് നാടകത്തിന്റെ ആൾക്കാർ അവരെ ആദരിക്കാൻ നാടകത്തിന്റെ ആൾക്കാരെ ആദരിച്ചു. 50 വർഷമുള്ള വയസ്സായ ആൾക്കാരൊക്കെ പുള്ളി തന്നെ ആദരിച്ചു എന്നിട്ട് അത് വിട്ടുപോയി. ഇതാണ് മനസ്സിലായത്. ഇതിനകത്ത് വലിയ തമാശകളില്ല എങ്കിൽ പോലും നമുക്ക് ഓർത്തോർത്ത് ചിരിക്കാവുന്ന കാര്യങ്ങളാണ്.